വാരപ്പെട്ടി പഞ്ചായത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വായനാ പക്ഷാചരണവും ഉദ്ഘാടനം ചെയ്തു. വാരപ്പെട്ടി പഞ്ചായത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും ഉണ്ടായിരുന്നു. നിങ്ങളാണ് വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തേണ്ടത്. അതും ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, വായനാ ദിനം. ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും വായനയെ കൂട്ടുപിടിക്കുന്നവരാണ്, വായനയെ ആസ്വദിക്കുന്നവരാണ്. കാരണം അതുകൊണ്ട് വായിച്ചതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇത്രയും വലിയ വിജയം നേടിയത്. അപ്പൊ പുസ്തകങ്ങൾക്കപ്പുറത്തും വായനയുടെ ഒരു ലോകം നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. വായനയെക്കുറിച്ച് ചന്ദ്രൻചേട്ടൻ വളരെ വിശദമായി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, 67 വയസ്സുള്ള ഒരു ചുമട്ട് തൊഴിലാളി 3000 പുസ്തകങ്ങൾ വായിച്ചെന്ന്. ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചപ്പോൾ ഞാൻ വായിച്ചത് 5ാം ക്ലാസ്സുകാരി ഒരു വരദയെ കുറിച്ചാണ്. തിരുവനന്തപുരത്തെ ഒരു കുഗ്രാമത്തിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന വരദ എന്ന കുട്ടി അവളുടെ ഈ ഒരു കൊച്ചു പ്രായത്തിനുള്ളിൽ, ഈ 11 വയസ്സിനുള്ളിൽ, അവൾ 500 പുസ്തകങ്ങൾ വായിക്കുകയും അതിന്റെ ആസ്വാദനക്കുറിപ്പ് എഴുതുകയും ചെയ്തിരിക്കുന്നു എന്ന് കേട്ടപ്പോ വലിയ സന്തോഷം തോന്നി. വായന മരിച്ചിട്ടില്ല, വായന മരിക്കില്ല. നിങ്ങളിലൂടെ, നിങ്ങളെ പോലുള്ള കുട്ടികളിലൂടെയാണ് ഈ വായന വളരേണ്ടത്. കാരണം വായിക്കുന്നവർക്ക്, വായനയെ ആസ്വദിക്കുന്നവർക്കും വായനയെ ശീലമാക്കുന്നവർക്കും മാത്രമാണ് വായനയ്ക്ക് പകരം വെക്കാൻ വായന മാത്രമേ ഉള്ളൂ എന്നത് മനസ്സിലാകുന്നത്. പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. സതീഷ് ചേലാട്ട്, കെ എസ് ഇബ്രാഹിം, ഡയാന നൂബി, ബിന്ദു ശശി, എം എസ് ബെന്നി, കെ എം സെയ്ദ്, പി പി കുട്ടൻ, കെ ഹുസൈൻ, ഷജി ബസി, അഡ്വക്കേറ്റ് എ ആർ അനി, എം എം ഷംസുദ്ദീൻ, സൗമ്യ സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ സി ബി ന്യൂസ്, വാരപ്പെട്ടി.